നിങ്ങൾക്ക് എന്താ നെഗറ്റീവാണ്ടെന്ന് നിങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങളിപ്പോൾ ഇത്രയും വലിയൊരു സംഭവം ഉണ്ടായിട്ട് അതിൻ്റെ ഒരു അർത്ഥത്തിലുള്ള വല്ല രീതിയിലുള്ള മാധ്യമ ശ്രദ്ധയും കൊടുത്തോ? എന്താ കൊടുക്കാതെ? ഇന്നിപ്പം കേരളത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ പരിപാടി ഇതല്ലേ? ഇതിനെ കവച്ചു വെക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു പരിപാടി കേരളത്തിൽ നടക്കുന്നുണ്ടോ? എന്തേ നിങ്ങൾക്ക് അതിൻ്റെ രീതിയിൽ ഈ മാധ്യമങ്ങൾ കൊടുക്കാൻ പറ്റാത്തത്? മതി, വരാനാഗ്രഹിക്കുന്ന നേതാക്കന്മാരെല്ലാം വരട്ടെ. അത് യു ഡി എഫിൻ്റെ ഭാഗമായാലും ഏത് ഭാഗത്ത് വന്നാലും അവർ വരട്ടെ എന്ന് വെക്കുക. കേട്ടോ, അതൊക്കെ വരും, ജനങ്ങളൊക്കെ വരും, ജനങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് വരും. യു ഡി എഫ് ജനങ്ങളൊക്കെ തീർച്ചയായിട്ടും വരും, ഇനിയും വരാൻ പോവാണ്. നിങ്ങൾ ആയിട്ടില്ല, ഇതൊക്കെ തുടക്കല്ലേ. ഇനിയിപ്പോൾ തിരുവനന്തപുരത്ത് എത്തുമ്പോഴേക്കും നിങ്ങൾക്ക് മനസ്സിലാവും. അറിയില്ല, ഈ നേതാക്കന്മാരെ ഞങ്ങൾ നോക്കുന്നില്ല, അഡ്രസ് ചെയ്യുന്നില്ല. ഞങ്ങൾ ഏതെങ്കിലും ഒരു പാർട്ടിൻ്റെ നേതാവിനെല്ലാം അഡ്രസ് ചെയ്യുന്നത് ഗവൺമെൻറ് വളരെ വ്യക്തമായിട്ട് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ആർക്കൊക്കെ താല്പര്യമുണ്ടോ അവർക്കൊക്കെ വരാം. അതിലിപ്പോൾ ഇന്ന രാഷ്ട്രീയ പാർട്ടിക്കാരൻ, ഇന്ന രാഷ്ട്രീയ പാർട്ടിക്കാരല്ലാന്നുള്ളതില്ല, എല്ലാവർക്കും വരാം. വരാം, എടുക്കട്ടെ. അത് അങ്ങനെയുള്ളവരുമായിട്ട് അവരുടെ നിലപാട് ഏതായാലും ഒരു കാര്യം ഞാൻ ഉറപ്പായിട്ട് പറയാം, ഇതൊരു വലിയ സംഭവമായിരിക്കും. രാജ്യത്ത് നടന്നിട്ടുള്ള ഏറ്റവും വലിയൊരു സംഭവമാണ് നിങ്ങളിപ്പം കാണാൻ പോകുന്നത്. പക്ഷേ നിങ്ങൾ വാർത്താമാധ്യമങ്ങൾ അത് തമസ്കരിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആര് തമസ്കരിച്ചാലും ഈ പരിപാടി വളരെ വലിയ പരിപാടിയായിട്ട് രാജ്യത്ത് നടക്കാൻ പോകണം. നിങ്ങളുടെ എന്താ കാര്യം? നിങ്ങൾ അതിന്റെ ഭാഗമായിട്ടുള്ള കൃത്യമായിട്ടുള്ള അവതരണം നടത്തുന്നുണ്ടോ? ഇല്ല, ആ അതാണ് എന്റെ അഭിപ്രായം. അപ്പോൾ എം വി ഗോവിന്ദൻ മാസ്റ്ററാണ് ഇപ്പോൾ സംസാരിച്ചത്.